കൊച്ചിയിലെ അൽസറാഫ മാൻപവർ ഏജൻസിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ തട്ടിപ്പ് പുറംലോകമറിഞ്ഞത് പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത കോടി രൂപയോളം ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇരുപത് ലക്ഷം രൂപ വീതം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാറാണ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അൽസറാഫ ഏജൻസിയുമായി ഉണ്ടാക്കിയിരുന്നത് സേവന ഫീസായി ഒരാളിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് ഏജൻസി ഇരുപത് ലക്ഷം രൂപ വീതം ആയിരത്തി ഉദ്യോഗാർത്ഥികളിൽ നിന്നായി ഈടാക്കിയത് തട്ടിപ്പ് നടത്തിയ അൽസറാഫ മാൻപവർ ഏജൻസിയുടെ ഉടമ കോട്ടയം മണർക്കാട് സ്വദേശിയായ മയിലക്കാട്ട് വർഗീസ് ഉതുപ്പ് രാഷ്ട്രീയരംഗത്തും മത നേതൃത്വങ്ങളിലും സ്വാധീനമുള്ള വ്യക്തിയാണെന്നാണ് റിപ്പോർട്ട് പുതുപ്പള്ളിയിലെ ഇയാളുടെ വസതിയിലും ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് കേസിപ്പോൾ സിബിഐ ഏറ്റെടുത്തിരിക്കുന്നത് കുവൈത്തിലെ ഏഴ് പ്രവാസി പ്രമുഖർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പ്രവാസി സംഘടനകളുടെ മുൻനിരയിലുള്ള ഈ നേതാക്കൾ മുഖേന മുന്നൂറ് കോടി രൂപയോളം കേരളത്തിലെ വിവിധ അക്കൌണ്ടുകളിലേക്ക് കൈമാറിയതായും ഇതിന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സിബിഐ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് അന്വേഷണം കുവൈത്തിലേക്കും വ്യാപിപ്പിക്കാൻ സിബിഐ ഒരുങ്ങുന്നത് അതിനിടെ സാമൂഹ്യ സേവനത്തിന്റെ മറുപടിച്ച് തട്ടിപ്പിന് കൂട്ടുനിന്ന പ്രവാസി നേതാക്കളെ ഒറ്റപ്പെടുത്തണമെന്ന ആവശ്യം കുവൈത്തിലെ പ്രവാസി സമൂഹത്തിനിടയിൽ ശക്തമായിരിക്കുകയാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എല്ലാ പ്രവാസികളും ചേർന്ന് സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈത്ത് സിറ്റി